പണ്ടവരാരും വെല്ലുവിളിച്ചിട്ടില്ല. ദുര്യോധനൻ വെല്ലുവിളിച്ചാൽ നമുക്ക് ദുഷ്ടതയെന്ന് പറയാമായിരുന്നു. പാണ്ഡവ കൗരവന്മാർക്ക് ഒരുപോലെ പിതാമഹനായ ഭീഷ്മൻ, കർമ്മവൃദ്ധനായ ഭീഷ്മൻ, കുരുവൃദ്ധൻ, പ്രതാപവാനായ ഭീഷ്മൻ, മൂന്ന് വിശേഷണവും നിന്ദാസ്തുതിയാവണം വ്യാസന്റത്. ഏതൊരു ഭീഷ്മനിൽ നിന്ന് ചെയ്യുകയില്ല എന്ന് നാം ഇച്ഛിക്കുന്നുവോ ആ വിശേഷണങ്ങളോടുകൂടിയ ഭീഷ്മൻ. ഭീഷ്മനെ പറ്റി പറയുമ്പോൾ എനിക്കും വേദനയുണ്ട് നിങ്ങളോടൊപ്പം. ഇല്ലഞ്ഞിട്ടല്ല, ഈ വിഗ്രഹം ഉടയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഉടഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വേദനിച്ചിട്ടുമുണ്ട്, കരഞ്ഞിട്ടുമുണ്ട്. പക്ഷെ വ്യാസൻ എഴുതി വെച്ചത് മാറ്റി എഴുതാൻ എനിക്കോ നിങ്ങൾക്കോ ആവില്ലല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം പറയുക. കാരണം നൂറ്റാണ്ടുകൾ മനസ്സിൽ തങ്ങി നിന്നൊരു ചിത്രമാണ്, യുഗങ്ങളായി ഭാരതം ഏറ്റുവാങ്ങിക്കൊണ്ടതൊരു ചിത്രമാണ്. മഹാനുഭാവനായ ഭീഷ്മൻ, ത്യാഗിയായ ഭീഷ്മൻ, നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരിയായ, ഉള്ളൂരിന്റെ ഭാഷ തന്നെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കാണുന്ന സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ പെങ്ങളായി അല്ലെങ്കിൽ അമ്മയായി മാത്രം കണ്ട് നിൽക്കുന്നുണ്ട് അങ്ങിന്നും, നിത്യ ഊർധ്വരതസായി നിൽക്കുന്നുണ്ട് അങ്ങിന്നും, നിഷ്കളൻ, നിഷ്കാമൻ, നിർവികാരൻ, ഹേ നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരി. വിദുരഭിക്ഷയിൽ ഉള്ളൂർ ഇദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. ഭംഗിയായി ആ ഭീഷ്മനെയാണ്. വേദനയുണ്ട്, പക്ഷെ പറയാതിരിക്കാനും നിർത്തിയില്ല. എന്തിനു വേണ്ടി ചെയ്തൊന്നും കൂടെ അവിടെ വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ശ്ലോകങ്ങൾ ഗീതയോടൊപ്പം ഇല്ലാതിരുന്നെങ്കിൽ തോന്നിപ്പോകുന്നുണ്ട്. തസ്യ സഞ്ജനയൻ ഹർഷം, തസ്യ ഹർഷം സഞ്ജനയൻ, കുരുവൃദ്ധ പിതാമഹ, കുരുവൃദ്ധനും പിതാമഹനും പ്രതാപവാനും ആയ അവൻ സിംഹനാദം വിനദ്യ, സിംഹനാദത്തെ ചെയ്തിട്ട് ശംഖം ദത്മൗ, ശംഖിനെ വിളിച്ചു. എന്തിനാണ് ചെയ്തതെന്നുകൂടി വ്യാസൻ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്താ ഇപ്പൊ ദുര്യോധനനെ പെട്ടെന്ന് സന്തോഷിപ്പിക്കാൻ? ദുര്യോധനന്റെ വാക്കുകൾക്കകത്ത് നമ്മളെല്ലാവരും ഭീഷ്മനെ രക്ഷിക്കണം എന്ന് പറഞ്ഞതാണോ? അത് കഴിഞ്ഞ ഏതായാലും വ്യാസൻ ഇത് എഴുതിയിരിക്കുന്നത്. പ്രതാപവാനായ ഭീഷ്മൻ ശംഖമുഴക്കി പാണ്ഡവരെ വെല്ലുവിളിക്കുകയാ. ദുര്യോധനൻ അല്ല വെല്ലുവിളിക്കുന്നത്, മറന്നുപോകരുത് ഈ രംഗം. അതില് ഭീഷ്മൻ വെല്ലുവിളിക്കുന്നതിന് മുമ്പുള്ള ഭാഗം ദുര്യോധനന്റെ ധർമ്മകായം പ്രചണ്ഡമായതും ആ വെല്ലുവിളിയോടെ കർമ്മകായം പ്രചണ്ഡമായതുമായ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞു. എന്റെ കൂട്ടർ ധർമ്മകായത്തിൽ എന്ത് ചെയ്തു? യുദ്ധത്തിൽ തോൽക്കുമെന്ന് കണ്ടറിഞ്ഞ് ഡിഫൻസ് സ്വീകരിക്കാൻ പറഞ്ഞു. കേട്ട് സന്തുഷ്ടനായ ഭീഷ്മൻ യുദ്ധത്തിന് വെല്ലുവിളിച്ച് കർമ്മകായവും ഉയർത്തി. തഥാ അതിനുശേഷം ആ കൗരവന്മാരെല്ലാവരും ശംഖമുഴക്കി, ഓരോരുത്തരോരോരുത്തർ കൈകിടിയെടുത്ത് മുഴക്കി. മറുവശത്തൊന്നും ഓരോച്ചയില്ല. എന്നാൽ ഈ ശംഖ മുഴക്കിയപ്പോഴെങ്കിലും ദൃഷ്ടദ്യുമ്നൻ ഒന്ന് എഴുന്നേറ്റ് ശംഖ മുഴക്കണ്ടേ? അയാളും മുഴക്കിയില്ല. രാജാവായ യുധിഷ്ഠിരൻ മുഴക്കണ്ടേ? അയാളും മുഴക്കിയില്ല. വജ്രവ്യൂഹത്തിന്റെ നേതാവായ ഭീമനാ ശംഖൊന്ന് മുഴക്കണ്ടേ? അയാളും മുഴക്കിയില്ല. യുദ്ധങ്ങളെ യുദ്ധം കൊണ്ട് നേരിടുന്നത് ധർമ്മമല്ലെന്നറിയുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആ രംഗവും വ്യാസൻ കാണിക്കുന്നുണ്ട്. രണ്ടാം ഭാഗം തിരശ്ശീല ഉയരുകയാണ്. ഒന്നാം ഭാഗം കഴിഞ്ഞു. ചോദ്യത്തിന്റെ രണ്ടംശങ്ങൾ: ധർമ്മക്ഷേത്രേ സമവേതാഹ മാമകാഹ കിം അകുർവത, കുരുക്ഷേത്രേ യുത്സവഹ മാമകാഹ കിം അകുർവത. രണ്ടാമത്തെ തിരശ്ശീല ഉയരുമ്പോൾ നാം കാണുന്നത് ആ യുദ്ധക്കളത്തിലേക്ക്. മാധവ പാണ്ഡവശ്ചൈവ ശംഖാന്തമൗ പൃഥക് പൃഥക്. ആയുധങ്ങൾ വർഷിക്കാനൊരുങ്ങുന്ന ഒരു യുദ്ധക്കളത്തില് വെള്ളകളായ കുതിരകളോടുകൂടി ഒരു രഥം, വെളുപ്പ് വെളുപ്പ് യുദ്ധക്കളത്തില്. എന്തിന്റെ ചിഹ്നമായിരിക്കും? ശാന്തിയുടേതായിരിക്കണം, സമാധാനത്തിന്റേതായിരിക്കണം. നല്ലൊരു രംഗം ആവേശം കാണിക്കും. പ്രചണ്ഡമായ യുദ്ധത്തിനുള്ള വെല്ലുവിളി മുഴങ്ങുമ്പോൾ അതിനു മുമ്പുള്ള ഭീഷ്മന്റെ തേരും കുതിരയൊന്നും പറഞ്ഞില്ല നമ്മോട്, ഇവിടെ അത് എടുത്തു പറഞ്ഞു. കാരണം വ്യാഖ്യാതാക്കന്മാർ വഴിതെറ്റാതിരിക്കാൻ. തഥാ അതിനുശേഷം പിന്നീട് ശ്വേതൈഹി ഹയൈഹി യുക്തേ, വെള്ളകളായ കുതിരകളോടുകൂടിയ, വെറും രഥമല്ല മഹത്തായ രഥം, ബൃഹത്തെന്ന ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദത്തോട് സാമീപ്യം പുലർത്തി നിൽക്കുന്ന മഹത്തായ രഥത്തില് മഹതിസ്യന്തനെ സ്ഥിതൗ. ആരാ വന്നിരിക്കുന്നത്? ഒരു യുദ്ധവും വേണ്ടാത്തവൻ. അതിനുള്ള ശബ്ദവേദാ പര്യായ വാചി, സ്വാഭിപ്രായ വിശേഷണം ഏതാണ് അവിടെ? മാധവ. എന്തെങ്കിലും വേണ്ടവനാ ഈ ഭൂമിയിൽ യുദ്ധം ചെയ്യുന്നത്? ഇവനൊന്നും വേണ്ടത് എങ്ങനെ തീരുമാനിച്ച്? പത്മാ പത്മാലയ ശ്രീഹരിപ്രിയ ഇന്ദിര ലോകമാത താരമാ മാ മംഗലദേവത
എന്ന് അമരേശകാരൻ പറയുന്നത് എടുത്താൽ ലക്ഷ്മിയുടെ പര്യായ ശബ്ദങ്ങളാണിതെല്ലാം. മാ ലക്ഷ്മി, ധവാൻ ഭർത്താവ്, ലക്ഷ്മിയുടെ ഭർത്താവാണ്, ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമാണ്, ഒന്നും വേണ്ട. ആപ്തകാമനാണ്, അകാമനാണ്. ഈ ലോകത്ത് യുദ്ധം ചെയ്യുന്നതൊക്കെ വല്ലതും വേണ്ടവൻ മാത്രമാണ്. ഒന്നും വേണ്ടാത്തവൻ ആരോട് യുദ്ധം ചെയ്യാൻ? ആടിന്റെ പ്രമാണത്തിൽ കരയുന്നവനാണെന്ന് ഭർതൃഹരി പറയും. വസ്ത്രം മേ, കാഞ്ചനം മേ, അവസാനം എന്താ പറ്റുന്നത്? മേ മേ കുർവാണം കാലപുരുഷോ ഹന്തി പുരുഷാജം, കാലമൃക്കോ ഹന്തി പുരുഷാജം. കാലമാകുന്ന പുലി ആരെയാ പിടിക്കുന്നത്? ഈ മേ മേ എന്ന് കരയുന്ന ആടിനെ. നമ്മളൊക്കെ ആ ആടിൽ പെടുവെന്ന് തോന്നുന്നു അല്ലേ? എനിക്കത്, എനിക്കിത്, എനിക്ക് എനിക്ക് എന്നാണ്. ഈ ആട് കരയുന്നതും അതിനാണ്. മേ രാവിലെ മേ, മാവിലെ മേ എന്ന് കരയുക. അപ്പൊ നമ്മളും ഇതുപോലെ മേ മേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് മോചനമുള്ളൂ. ഇപ്പൊ കാലമാകുന്ന വൃക്കം ഈ പുരുഷനാകുന്ന ആടിനെ പിടിക്കാനിരിക്കുക. ഇതില്ലാത്തവനാണ് മാധവൻ, ഒന്നും വേണ്ട, തന്നിൽ തന്നെ സംതൃപ്തനായ. അപ്പൊ അതുകൊണ്ട് മാധവനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആദ്യം ശംഖ് മുഴക്കിയത് മതിയാണ്. മാധവൻ തന്റെ ശംഖിനെ മുഴക്കി, പാണ്ഡവനും മുഴക്കി, അർജുനനും മുഴക്കി. മുഴക്കേണ്ട ദൃഷ്ടദ്യുമ്നൻ മുഴക്കിയില്ല, യുധിഷ്ഠിരൻ മുഴക്കിയില്ല, ഭീമൻ മുഴക്കിയില്ല, ആദ്യം കൃഷ്ണൻ. വെറും യോദ്ധാവായ അപ്പുറത്ത് സർവസൈന്യാധിപൻ, ഒരു തരത്തിൽ കൂടി യുദ്ധത്തിന്റെ യോജിപ്പിൽ മുഴക്കിയ ശംഖു. മുഴക്കിയവന്റെ അടുത്ത വിശേഷണമോ? പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയ. പാഞ്ചജന്യം ആസുര സമ്പത്തിയെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന പാഞ്ചജന്യം എന്ന ശംഖിനെ ആരാ മുഴക്കിയത്? മുമ്പ് മാധവൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വിശേഷണം മാറി, ഋഷീകേശ, ഋഷി കാണാമീശ, സർവാന്തര്യാമിയായ ഭഗവാൻ. സർവാന്തര്യാമി ഭീഷ്മന്റെയും ദുര്യോധനന്റെയും ഒക്കെ കൂടി അന്തര്യാമിയാണ്. ആ അന്തര്യാമി ഒന്നിന്റെയും വിനാശം ആഗ്രഹിക്കില്ല. ആ സർവാന്തര്യാമിയുടെ ശംഖ് പ്രണവമാണ്. ശംഖ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രണവമാണ്. അറ്റം പരന്ന്, മറ്റേ അറ്റം കൂർത്ത്, നടുവൂന്തി, ഇത് തന്നെയല്ലേ പ്രണവം. ജാഗ്രത് പരന്ന്, സ്വപ്നം വീർത്ത്, സുഷുപ്തി, ജാഗ്രത് കൂർത്ത്, സ്വപ്നം പരന്ന്, സുഷുപ്തി, സോറി, സ്വപ്നം വീർത്ത്, സുഷുപ്തി പരന്ന്. സുഷുപ്തിയിൽ വെച്ചാൽ, ശംഖിനെ കുത്തി നിർത്തിയാൽ, ആ സുഷുപ്തിയിൽ നിന്ന് വിശാലമായി വീർത്തു വന്ന് അറ്റത്തേക്ക് കൂർത്തെത്തുന്നത് പോലെ സുഷുപ്തിയിൽ നിന്ന് സ്വപ്നം വികസിച്ച് ജാഗ്രതായി അവസാനിക്കുന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന, ഇതിനെ പ്രണവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുക. ജാഗ്രത സ്ഥാനവും സ്വപ്നസ്ഥാനവും സുഷുപ്ത സ്ഥാനവും പഠിക്കണം. ഓംകാരത്തെ പ്രത്യേകം പഠിക്കണം. ഓംകാരത്തെ പഠിക്കുമ്പോൾ അല്പം സ്വര വിന്യാസ ചിന്തനം വേണ്ടി വരും. അകാര ഉകാര മകാരങ്ങൾ അവയുടെ സംയോഗമാണ്. നിങ്ങൾക്കറിയാം സംസ്കൃത ഭാഷയിൽ അടിസ്ഥാന സ്വരങ്ങൾ അഞ്ചേ ഉള്ളൂ. അഞ്ച് ഭാരതത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. സ്വരങ്ങളും അഞ്ചേ ഉള്ളൂ. ഇംഗ്ലീഷിലും അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇൻഡോ യൂറോപ്യൻ ഗോത്രം ആയതുകൊണ്ടായിരിക്കണം എ ഇ ഐ ഒ യു. ഇവിടെയും അത്രേ ഉള്ളൂ. ആ ഈ ഉറു എലു തീർന്നു. എ സന്ധ്യക്ഷരമാണ്. ആ പ്ലസ് ഇ ശിഥില സംയോഗവും അത്യന്ത സംയോഗവും കൊണ്ട് എയും ഐയും ഉണ്ടാകുന്നു. ആ പ്ലസ് ഉ ശിഥില സംയോഗവും അത്യന്ത സംയോഗവും കൊണ്ട് ഓവും ഔവും ഉണ്ടാകുന്നു. സോ ഈ അഞ്ച് സ്വരങ്ങളേ ഉള്ളൂ. അവയുടെ സമ്മേളനം അതീവ, ഇതിന് തന്ത്രാഗമങ്ങളിൽ തന്ത്രയോഗികൾ പറയും. തന്ത്രയോഗികളും മന്ത്രയോഗികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ശബ്ദത്തെ വിന്യസിപ്പിച്ച് മന്ത്രങ്ങൾക്ക് അർത്ഥം പകർന്ന് മാനവ മനസ്സുകളെ ഉയർത്തിക്കൊണ്ടുപോയവർ തന്ത്രയോഗികൾ. മൂലാധാരത്തിൽ നാല്, വാ ശ ഷ സ ബാ ഭ മാ യാ രാ ല ആറ്, സ്വാധിഷ്ഠാനത്തിൽ എട്ട്, ഡ ഭ മണിപൂരകത്തിൽ, കാഠ അനാഹതത്തിൽ, അതുകൊണ്ടാണ് കഠോപനിഷത്ത് എന്ന് പറയുന്നത്. തന്ത്രയോഗമനുസരിച്ച് കാഠകൻ അനാഹതത്തിൽ
ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അങ്കുഷ്ഠമാത്രനായ പുരുഷനെ കണ്ടവനാണ്. അത് കടത്തിൽ തന്നെ പറയുന്നുണ്ട്. കടം തന്ത്രയോഗത്തിന്റെ അത്യന്തഭാസുര ഗ്രന്ഥങ്ങളിലൊന്നാണ്. സാധനയുടെ ഉന്നത ഭൂമികളിലേക്ക് കൈവരണം. വീണ്ടും സ്വരങ്ങള് കണ്ഠസ്ഥിതമായ വിശുദ്ധിയിൽ വീണ്ടും ഹാക്ഷ മുകളിലെ ചക്രത്തിൽ ഇങ്ങനെയാണ്. ഹാക്ഷ വരുമ്പോൾ ചിന്താമണി ബീജമൊക്കെ ഉണ്ടാവുമെന്ന് പറയും. ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് പറയുന്ന ആസമമായതുകൊണ്ടാണ്, അല്ലാത്തടത്ത് പറയാൻ പാടില്ലെന്നൊക്കെയാണ് നിയമം. എന്നാലും നിങ്ങൾ സാധനയൊക്കെ ചെയ്യുന്നവരായിരിക്കുമെന്ന് വിശ്വസിച്ച് പറഞ്ഞു പോവുകയാണ്. ഡീറ്റെയിൽസിലേക്ക് കടക്കാതെ ഏകാക്ഷരിയായിരിക്കുന്ന ചിന്താമണി സമസ്ത മാനവ ഹൃദയങ്ങളെയും ഉദ്ധരിക്കുന്നതാണെന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനൊരു യോഗമുണ്ട്. അപ്പൊ ശംഖിനും ഈ ഏകാക്ഷരിയുടെ പ്രണവത്തിന്റെ രൂപമുണ്ടെന്നാണ്. അതുകൊണ്ട് തന്റെ പാഞ്ചജന്യമെന്ന ശംഖിനെ ഭഗവാൻ മുഴക്കി, അർജുനൻ ദേവദത്തമെന്ന ശംഖിനെ മുഴക്കി, ബാക്കിയുള്ളവരൊക്കെ ക്രമമായി മുഴക്കി. നമുക്ക് വിടാം. മുഴക്കിയത് ആദ്യം ഭഗവാനാണെന്നുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതും വെള്ളകളായ കുതിരകളിൽ വന്ന്, കുതിരകളോടുകൂടി രഥത്തിൽ വന്ന് തന്റെ ശംഖ് മുഴക്കി. ഈ ശംഖിന്റെ നാദമാണോ എന്നറിയില്ല, അതൊരു ചെറിയ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതറിയാതെ ഇരുപക്ഷവും അസ്ത്രശസ്ത്ര പ്രയോഗം തുടങ്ങി. പ്രവൃത്തേ ശസ്ത്ര സമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ. ഓരോരുത്തരും ശംഖം മുഴക്കിക്കഴിഞ്ഞ്, ഗോമുഖങ്ങൾ തുപ്പട്ടകൾ എല്ലാം മുഴക്കിക്കഴിഞ്ഞ്, ധൃതരാഷ്ട്ര പുത്രന്മാരുടെ ഹൃദയത്തെ പിളർക്കും വിധം ആകാശത്തെല്ലാം ശബ്ദം വ്യാപിച്ചു കഴിഞ്ഞ്, ഇരുപക്ഷവും ആയുധം വർഷിക്കാൻ തുടങ്ങി. ഭൂതകാലത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശസ്ത്ര സമ്പാദേ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അർജുനനെ വ്യാഖ്യാതാവ് ഭീരുവായി ചിത്രീകരിക്കരുത്. അതിനാണ് ആയുധ വർഷം തുടങ്ങിക്കഴിഞ്ഞു. അർജുനൻ തന്റെ വില്ലുയർത്തി പിടിച്ചിരിക്കുകയുമാണ്. അപ്പോഴാണ് ഒരു ചെറിയ ചലനം ഉണ്ടാകുന്നത്. ഈ ശംഖിന്റെ ചലനം അർജുനന്റെ ഹൃദയത്തിൽ കിടന്ന് ഇങ്ങനെ പിരിമുറുക്കമുണ്ടാക്കുന്നുണ്ടാവണം. ആ പിരിമുറുക്കത്തിനുള്ള ശംഖായിരിക്കണം ഭീഷ്മന്റെ ശംഖിന് മറുപടിയായി ഭഗവാൻ മുഴക്കിയത്. ഭഗവാന്റെ ശംഖനാദത്തിന്റെ മാസ്മരികത കൊണ്ടാകാം അർജുനൻ എന്താ പറഞ്ഞത് നോക്കാം. എന്താ പറഞ്ഞ്? സേനയോര് ഭയോർ മധ്യേ രഥം സ്ഥാപയാമ്യച്യുത യാവതേതാൻ നിരീക്ഷോഹം നിരീക്ഷേഹം യോദ്ധു കാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോധവ്യം യസ്മിൻ രണസമുദ്യമേ യോജ്യമാനാനവേക്ഷേഹം യേതെത്ര സമാഗതാഹ ദാഹ ധാർത്ഥരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ റിയ ചികിത്സവ. ഭഗവാനെ, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എന്നോട് കൂടെ യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളവരും ധൃതരാഷ്ട്രപുത്രന്റെ ദുർബുദ്ധിയെ അനുകൂലിച്ച് ഞങ്ങളെ എതിർക്കാൻ വന്നിട്ടുള്ളവരുമായ മുഴുവൻ പേരെയും നല്ലതുപോലെ കാണുന്നതുവരെ എന്റെ രഥം കൊണ്ട നിർത്തിയാൽ. അസ്ത്രം പാഞ്ഞു വരുമ്പോഴാണ്, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ, അസ്ത്രശസ്ത്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ശസ്ത്രസമ്പാദേ പ്രവൃത്തേ തുടങ്ങുന്നതിന് മുമ്പൊന്നുമല്ല, ഭീരുവല്ല അർജുനൻ. പക്ഷേ അർജുനൻ രഥം നിർത്താൻ പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ആയുധങ്ങളൊക്കെ പിൻവലിക്കും. കാരണം ധൃഷ്ടദ്യുമ്നനും ഭീഷ്മനും തമ്മിൽ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്, ആയുധം താത്തുവെച്ചാൽ പിന്നെ യുദ്ധമില്ല. അതിരഥൻ അതിരഥനോടല്ലാതെ അർത്ഥരഥനോടോ രഥിയോടോ യുദ്ധം ചെയ്യില്ല. അർത്ഥരഥൻ അർത്ഥരഥനോടെ യുദ്ധം ചെയ്യുള്ളൂ, കാലാൾ കാലാളിനോട് മാത്രമേ യുദ്ധം ചെയ്യൂ. ഇത് കണ്ടീഷൻ പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. ഭീഷ്മനാണ് കണ്ടീഷനൊക്കെ വെച്ചത്. ധൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, എന്നുവരെ അങ്ങയുടെ സൈന്യം ഈ കണ്ടീഷൻ വ്യതിചലിക്കാതിരിക്കുന്നുവോ അന്നുവരെ ഞാൻ എന്റെ ആചാര്യന്മാരുടെ ആരുടെയും വാക്കിനെ ഇന്നോളം മുറിച്ചിട്ടില്ല, പക്ഷെ ആയുധങ്ങളെ മാത്രമേ മുറിച്ചിട്ടുള്ളൂ. ഇവിടെ കണ്ടീഷൻ എനിക്ക് സമ്മതമാണ്. എപ്പോൾ അങ്ങയുടെ സൈന്യം ഇത് തെറ്റിച്ചോ അന്നു മുതൽ ഞങ്ങളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കണം. ഇതായിരുന്നു കണ്ടീഷൻ. അർജുനൻ ഭഗവാനോട് പറഞ്ഞു, എന്റെ തേര് നടുക്കുന്നത് ആയുധങ്ങളൊക്കെ നിശബ്ദമായി തൽക്കാലം. നല്ല നാടകീയ മുഹൂർത്തമുണ്ട്. മഹായുദ്ധത്തിന്റെ രംഗഭൂമിയാണ്. അതിന്റെ നടുക്ക് ഒരു യോദ്ധാവ്, സർവസൈന്യാധിപനല്ല, ഒരു യോദ്ധാവ് പറയുക, ഭഗവാൻ ഞാൻ എന്റെ എതിരാളികളെയും എന്റെ അനുകൂലികളെയും നല്ല പോലെ ഒന്ന് നോക്കിക്കാണട്ടെ, എന്റെ രഥം കൊണ്ട് നടുക്കുന്നത് എന്തിനാണ്? ഈ മനുഷ്യ സഞ്ചയത്തെ ആകെ കൂട്ടിക്കൊണ്ട് വ്യാസൻ അർജുനനോടൊപ്പം ഒരു യുദ്ധക്കളത്തിന്റെ മധ്യത്തിലേക്ക് പോകുന്നത്, വ്യാസന്റെ ഉദ്ദേശം എന്താണ്? ഇത്രയും നാടകീയമായൊരു മുഹൂർത്തം എന്തിനു സൃഷ്ടിക്കുന്നു? യുദ്ധം ചെയ്യാനും ചെയ്യിപ്പിക്കാനും ആണെങ്കിൽ ഇത്രയും നാടകീയത വേണ്ട.
ഒരു മഹായുദ്ധത്തെ സങ്കല്പിക്കും. അതിന്റെ മധ്യമേഖലയിലേക്ക് ഇരു സൈന്യത്തെയും നന്നായി നോക്കിക്കാണാൻ പാകത്തിന് എന്നെയോ നിങ്ങളെയോ കൊണ്ടുപോയി നിർത്തുന്നു എന്ന് സങ്കല്പിക്കൂ. യുദ്ധത്തിനായി ഉറഞ്ഞുകൂടി വന്ന വികാരങ്ങൾ തണുത്തുപോകുമോ, തകരുമോ? ഒരിക്കൽ കൂടി മാനുഷികത്തെ ഒരു യുദ്ധ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുമോ? ഇങ്ങനൊക്കെ ആലോചിക്കും വ്യക്തി. അർജുനൻ എന്ന സത്ത വിട്ട് എതിരാളിയും അനുകൂലിയുമായി നിൽക്കുന്ന മുഴുവൻ പേരുമായി വികസിക്കുമോ? ഒരായിരം ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വ്യാസൻ എന്താ പറഞ്ഞതെന്നും കൂടെ കാണണം. നമ്മൾ പറഞ്ഞാൽ പോരാ, വ്യാഖ്യാനിച്ചുണ്ടാക്കിയാൽ പോരാ, വ്യാസൻ പറഞ്ഞ അതേപടി കാണണം. നമുക്ക് പുറകെ കാണാം. അതിനുമ്പോ നമ്മൾ ചിന്തിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചാ. ഒരു യുദ്ധക്കളത്തെ സങ്കല്പിക്കൂ. അതിന്റെ മധ്യത്തിൽ കൊണ്ട് എന്നെയോ നിങ്ങളെയോ നിർത്തുന്നു എന്ന് സങ്കല്പിക്കൂ. മരണത്തെ വിളിച്ചു തന്നീ അസ്ത്രങ്ങൾ പാഞ്ഞു വരുന്ന യുദ്ധക്കളത്തിൽ അന്യോന്യം കൊല്ലാനും കൊല്ലിക്കാനും തയ്യാറായി നിൽക്കുന്ന ജനതയുടെ നടുക്ക് എല്ലാവരെയും ഒന്ന് നല്ലപോലെ നോക്കാൻ ഒരുവൻ തുടങ്ങിയാൽ അവൻ അവനെ തന്നെ എല്ലാവരിലും കാണുമോ? എല്ലാവരെയും അവനിൽ കാണുമോ? എല്ലാവരിലും അവനെയും അവനിൽ എല്ലാവരെയും കാണുമോ? അതല്ല ചിന്താപൂർവം നിൽക്കുന്ന അവന് ഓരോരുത്തരിലും ശത്രുത കാണാൻ കഴിയുമോ? ഞാൻ ഇന്നലെ പറഞ്ഞപോലെ പറഞ്ഞു, വല്ലാത്ത നിശബ്ദത, പേടിപ്പിക്കുന്ന നിശബ്ദത. മഴയുടെ തുള്ളി പോലും നിശബ്ദമായി വീഴുന്നത്. ആ നിശബ്ദത വിഹ്വലമാണ്. പറയൂ, എന്തുണ്ടാവും? ലോകത്ത് ഇങ്ങനൊരു കൃതി ഇതം പ്രഥമമാണ്. മനസ്സ് നടുങ്ങുന്ന ഒരു യുദ്ധത്തിലേക്ക് ജനസഞ്ചയത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോയി അർജുന രൂപം ധരിപ്പിച്ച് യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ എതിരാളികളെയും അനുകൂലികളെയും നല്ലപോലെ നോക്കിക്കാണാൻ നടുക്കുകൊണ്ട് നിർത്തുന്ന ഒരു ഇതിഹാസ കാവ്യം. ഇതൊന്ന് വായിച്ചിരുന്നെങ്കിൽ ലോകജനത ഇതൊരു പ്രാവശ്യം ആംഗലേയ ഭാഷയ്ക്ക്